സാറിനോട് കാശ് ചോദിച്ചത് നേരാ, പക്ഷെ സാറാണ് യദുകൃഷ്ണനെ കൊന്നതെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നിന്റെ നശിച്ച നാക്കുകാരണം ഇതെല്ലാം തുറഞ്ഞു. സാർ എന്താ ഈ പറയുന്നതും എനിക്ക് മനസ്സിലാവുന്നില്ല. ബാറിൽ വെച്ച് നീ ആരോടാണോ സംസാരിച്ചേ? നീ എന്തിനാണ് കൊല നടത്തിയാറി അവനോട് പറഞ്ഞേ? സാർ കാര്യം പറ. നീ ആരോടോ സംസാരിക്കുന്നത് ആ ബാറിലുണ്ടായിരുന്ന കള്ള രാജപ്പൻ കേട്ടു. അവനാ കാര്യം സി എ ചന്ദ്രശേഖരനോട് പറഞ്ഞു. ചന്ദ്രശേഖരൻ അവനെയും കൊണ്ട് ദീപ്തി മേഡത്തിന്റെ അടുത്ത് വന്നു. അവൻ കേട്ടതൊക്കെ ദീപ്തി മേഡത്തിനോട് പറഞ്ഞു. സാറേ, മദ്യം തലക്ക് പിടിച്ചപ്പോ എന്റെ സുഹൃത്തിനോട് ഞാൻ സംസാരിച്ചതാ. ആരെങ്കിലും അത് ശ്രദ്ധിക്കുന്നു ഞാൻ കരുതിയില്ല. തൊട്ടടുത്ത് ആരെയും ഞാൻ കണ്ടതുമില്ല. നിന്റെ തൊട്ടടുത്ത് വെളിവില്ലാതെ രാജപ്പൻ ഇരിപ്പുണ്ടായിരുന്നു. നിങ്ങളെ രണ്ടുപേരെ അവൻ ഇരുട്ടി കണ്ടില്ല. ഞാൻ ഊഹിച്ചതാ അത് നീ തന്നെ ആയിരിക്കും. എന്റെ പേരവന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പത്താം നിലയിൽ നിന്ന് തള്ളിയിട്ടു, ഭയണച്ചുകൊണ്ട് കുത്തി, കൊല നടത്തി എന്നൊക്കെ പറയുന്നത് കേട്ടു എന്നാവും പറഞ്ഞിരിക്കുന്നത്. പിന്നെന്തിനാ സാർ പേടിക്കുന്നു? സി സി ടി വി ദൃശ്യത്തിൽ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴായി രാജപ്പന്റെ പൊടി. രാജപ്പൻ പറഞ്ഞതനുസരിച്ച് ബാറിൽ കേട്ട സംഭാഷണം യദുകൃഷ്ണന്റെ കൊലപാതകത്തെ കുറിച്ചാണെന്ന് ദീപ്തി മേഡം ഊഹിച്ചു. പത്താം നിലയിൽ നിന്ന് തള്ളിയിട്ടു, വീണു, മരണം, ഇതൊക്കെ യദുകൃഷ്ണന്റെ മരണമായിട്ട് സാമ്യമുണ്ടായിരുന്നു. ഭയണറ്റുകൊണ്ട് കുത്തിക്കൊന്നുവെന്നതിന് മാത്രമായിരുന്നു സംശയം. ആ സംശയം തീർക്കാനായി യദുകൃഷ്ണനെ കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ ചെന്നു. അന്ന് അവനെ പരിശോധിച്ച ഡോക്ടറെ കാണുക എന്നതായിരുന്നു ഉദ്ദേശം. ആ ഡോക്ടർ കുറച്ചു മാസം മുമ്പ് ചെന്നൈയിൽ വെച്ച് മരണപ്പെട്ടുപോയി. ആ വിവരം അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്. അതെനിക്ക് ആശ്വാസമായി. പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത സർജനെ സമീപിച്ചു. പഴയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെച്ച് ചോദ്യം ചെയ്തു. അദ്ദേഹം ഒന്നും വിട്ടു പറഞ്ഞില്ല. എന്നെ ഒറ്റുകൊടുത്തുമില്ല. ഇപ്പൊ ദീപ്തി മേഡം ആകെ കൺഫ്യൂഷനില്ല. യദുകൃഷ്ണന്റേത് കൊലപാതകം തന്നെയാണെന്ന് ദീപ്തി മേഡം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പക്ഷെ ബയണറ്റിന്റെ കുത്തേറ്റതിന് തെളിവില്ല. ആ ഒരു ആശ്വാസത്തിലാ ഞാൻ. ദേ തലനാരിടയ്ക്കാ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇനി നീ ആരോട് ഈ കാര്യം പറഞ്ഞു പോരുത്. പറഞ്ഞാ കുടുങ്ങുന്നത് ഞാൻ മാത്രമായിരിക്കില്ല, നീ കൂടിയാ. അത് ഓർമ്മ വേണം. ഞാൻ കുടുങ്ങിയാലും പ്രശ്നമില്ല സാറേ, ഞാൻ മാപ്പ് സാക്ഷിയാവും, എനിക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. ഇവൻ എന്നെ ചതിക്കൂ. രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുക അവൻ. സാറേ, ഞാൻ ചോദിച്ച കാശിന്റെ കാര്യം എന്തായി? കാശ് കൊടുത്താലും ഇവൻ ചതിക്കില്ലെന്നുള്ളതിന് എന്താ ഉറപ്പ്? പെട്ടെന്ന് കിട്ടിയാ കൊള്ളായിരുന്നു. സാറ് കാശ് എപ്പോ തരും അത് പറ. തരാം. ഞാൻ കാശ് രാധികോട് ചോദിക്കട്ടെ. കുറച്ച് കാശൊന്നും പോരല്ലോ. നീ കുറച്ചുകൂടെ ക്ഷമിക്ക്. ഇനി എന്റെ കൈകൊണ്ട് തന്നെ ഇവനെയും തീർക്കേണ്ടി വരുമോ? ആ, ഏതായാലും കുറച്ചുകൂടെ ക്ഷമിക്കാം. ഒന്ന് നിർത്ത എന്റെ കൃഷ്ണേട്ടാ, ഇത് ചിരിച്ചു ചിരിച്ച് ചത്തുപോലോ. എന്തൊരു തമാശയ പത്മം, ഇത് കണ്ട എങ്ങനെ ചിരിക്കാതിരിക്കും? എല്ലാരും സിനിമയും കണ്ട് രസിച്ചിരുന്നോ? ദേ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ദിവസങ്ങൾ അങ്ങോട്ട് പടപടാന്നങ്ങ് പോവും. ഈ പെണ്ണിന്റെ കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങളൊന്നും നടത്തണ്ടേ? അതിന് ഇനിയും സമയമുണ്ടല്ലോ അമ്മേ. ആ അതുകൊള്ളാം. ആ വാ, നിനക്കും ഒരു ചിന്തയുമില്ല. എപ്പ നോക്കിയാലും കള്ളന്മാരുടെയും കൊലപാതകളുടെയും പുറകെ ഓടിക്കൂ. എന്റെ മോളെ, ഇയാക്കിപ്പൊറൊറ്റ ചിന്തയുള്ളൂ, ശ്രുതിയുടെ വിവാഹം. അല്ലമ്മേ, എന്റെയും
സൂര്യചേട്ടന്റെയും കാശു മുഴുവൻ ശ്രുതിയുടെ വിവാഹത്തിന് വേണ്ടി ചെലവാക്കണം എന്നാണോ? അത് അതെ, അതൊരു പ്രശ്നമാണല്ലോ അമ്മേ. അല്ല, അമ്മ മുമ്പ് പറഞ്ഞതുപോലെ ഇവരുടെ വിവാഹം നടത്താനുള്ള ഉത്തരവാദിത്തം ഗോപേട്ടനും ഇല്ലേ? പിന്നില്ലേ? അപ്പൊ കുറച്ച് കാശ് ഗോപേട്ടനെ നിന്ന് വാങ്ങിക്കാം. എന്താ? അതെ, ഞാൻ നിന്നെയാ പറ്റേ, നീ എന്നെ അല്ല കേട്ടോ. നീ എന്നെ ഒരുപാടിട്ട് അങ്ങോട്ട് ആക്കല്ലേ കേട്ടാ. അല്ല, താനല്ലേ അന്ന് അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത്? അതെ, അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു, ഇന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. ആ അതെ, ഇന്ന് ഇവരെന്റെ മക്കളാ. ആ അവരെ കല്യാണം നടത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാ. ഞാനത് നടത്തും. ആ നിങ്ങളൊക്കെ കൂടെ ഒന്ന് നിന്ന് തന്നാ മതി. അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണെങ്കിലും ഒരുക്കങ്ങളൊക്കെ ഇപ്പോഴേ തുടങ്ങണം. എടോ, ഇപ്പോഴേ ക്ഷണിച്ചാലേ കല്യാണത്തിന് ഡേറ്റ് സമയമാകുമ്പോൾ ആൾക്കാർ മറന്നുപോകും. അമ്മ ടെൻഷൻ അടിക്കാതെ വേണ്ടതൊക്കെ വേണ്ട സമയത്ത് ഞാൻ ചെയ്തോളാം. താനൊന്ന് സമാധാനമായിട്ടിരിക്കേ. അമ്മേ, സുചിത്രയുടെ വിവാഹം നടത്തിയതാരാ? സൂരജ്. സാബറിന്റെ കല്യാണം മുന്നിൽ നിന്ന് നടത്തിയതാരാ? അതും സൂരജ്. ആ എന്നാ, ശ്രുതിയുടെ വിവാഹവും സൂരജേട്ട മുന്നിൽ നിന്ന് നടത്തും. അമ്മയൊന്ന് സമാധാനമായിട്ടിരിക്കേ. ശ്രുതി, നിന്റെ ശ്യാം മിടുക്കനായ ഓഫീസർ തന്നെയാണ് കേട്ടോ. ഏതെങ്കിലും പിടികിട്ടാപ്പുള്ളിയെ പിടിച്ചോ മോളെ. അതല്ല അച്ഛാ, കേസ് അന്വേഷണത്തിൽ എന്റെ സ്ക്വാഡിലുണ്ട് ശ്യാം. നല്ല സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസറാ. താനൊരു ഭാഗ്യവതി തന്നെയാ. അയ്യോ, കൃഷ്ണേട്ടാ കണ്ടോ, അവളുടെ നാണം കണ്ടോ. സമയം 11:30 ആയി, പോയി കിടന്നുറങ്ങാൻ നോക്കി. രണ്ടും ദേ പാലെടുത്ത് വെച്ചിട്ടുണ്ട്, കുടിച്ചിട്ടേ കിടക്കാവൂ. എന്തോന്നാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ആരോഗ്യത്തിന് നല്ലതാ. അതെ, നിക്ക് നിക്ക് നിക്ക്, ദേ ദാ ഇത് കണ്ടോ. ശരിക്കും കണ്ടോ, നേരം ഇത്രേ ആയി, എന്നിട്ട് നിന്റെ ശ്യാം ഓൺലൈൻ ചാറ്റിങ്ങില്ല. എനിക്കും അയച്ചിരുന്നു ഒന്ന് രണ്ട് ഹായ്. അവനൊരു ചാറ്റൽ വിദഗ്ധനാണെന്ന് എനിക്ക് മനസ്സിലായി. ഫുൾ ടൈം അവന്റെ നെറ്റ് ഓണാ. എന്റെ ബലമായ സംശയം, അവന് മറ്റെന്തോ ഏർപ്പാടുണ്ടെന്നാ. ഏതോ ഒരു പെൺകുട്ടിയായി സല്ലാപം. ഓൺലൈനിലായിരിക്കും, അത് പെൺകുട്ടിയായിട്ട് ചാറ്റ് ചെയ്യുന്നതാണെന്ന് എങ്ങനെ മനസ്സിലായി? ഊഹം. ഈ ഊഹം ശരിയാകണമെന്നില്ല, കാരണം എനിക്കറിയാം എന്റെ ശ്യാമേട്ടനെ. ശ്യാമേട്ടൻ എനിക്ക് വിശ്വാസമാ. വിശ്വാസം ഞാൻ തകർക്കൊടി. അതിനുള്ള ആദ്യ തീപ്പൊരിയാ ഇത്. കൂടെ നിന്ന പ്രശാന്ത് എന്നെ ചതിക്കൂ. രാജപ്പന്റെ മൊഴി വെച്ചായിരിക്കും ദീപ്തി മേഡത്തിന്റെ ഇനിയുള്ള അന്വേഷണം. സംശയത്തിന്റെ നിഴലിൽ പോലും ഇനി ഞാൻ വരരുത്. ഇനി തന്ത്രപൂർവ്വം നീങ്ങിയേ പറ്റൂ. സാർ, ഒരു സ്ത്രീ കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറ. യെസ് സാർ. എടുത്തു വരൂ, എടുത്തിരിക്കൂ. എന്താ ഇവിടെ? ശ്യാം ഞെട്ടിപ്പോയോ? പിന്നെ ഞെട്ടിപ്പോവാതെ. ഇന്നലെ രാത്രിയെ ഞാൻ കുറച്ച് മെസ്സേജസ് അയച്ചിരുന്നു, കണ്ടിരുന്നു? ആവോ കണ്ടിരുന്നു, പക്ഷെ അതിലൊന്നും ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞിരുന്നില്ലല്ലോ. അത് ശ്യാമിന് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അതെ, ഞാൻ നിന്നെ ശ്യാമെന്നേ വിളിക്കുള്ളൂ, സാറെന്നൊന്നും വിളിക്കില്ല കേട്ടോ. നിനക്കതിൽ പ്രശ്നമുണ്ടോ? എന്റെ ഭാവി എടുത്തില്ലേ, എന്ത് വേണമെങ്കിലും വിളിച്ചോ. സിറ്റി പോലീസ് കമ്മീഷണറായ ദീപ്തി IPSനെ പോലും ഞാൻ ദീപ്തി, എടി, ബോഡി എന്നൊക്കെയാ വിളിക്കാറ്. പിന്നല്ലേ നീ ഒരു ഡൂക്കിലെ SI. വേണ്ട, എടുത്തി വന്ന കാര്യം പറ. അതെ, സൂരജേട്ടൻ സുരേഷേട്ടന് ഒരു തുണിക്കട എടുത്തു കൊടുത്തിരുന്നേ,
ഞങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് കച്ചവടം നഷ്ടത്തിലായി. അതിനിടയില് എന്റെ അനുജത്തി മീരയുടെ ഭർത്താവ് സഹദേവനെ കട ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി. വാങ്ങി എന്ന് പറഞ്ഞ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തിട്ടില്ല. 30% ഷെയർ ഞങ്ങൾക്കും 70% അവർക്കും. അവനാ പിന്നെ കട നടത്തിയതേ, ഇപ്പൊ കട പൂട്ടി. ഞങ്ങൾ അവനോട് 30% ഷെയർ തിരികെ ചോദിച്ചു, പക്ഷെ അവൻ തരുന്നില്ല. ചോദിക്കാൻ ചെന്ന എന്നെ സുരേഷ് എന്നെയും അവൻ കൈകാര്യം ചെയ്യാൻ നോക്കി. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അവനെതിരെ ഒരു പരാതി തരാനാണ് ഞാൻ വന്നത്. കയ്യേറ്റം ചെയ്യാൻ വന്നതിന് ഒരു കേസ്, പിന്നെ ഷെയർ തരാത്തിന് വേറൊരു കേസ്. അങ്ങനെ 2 കേസ് എടുക്കണം അവന്റെ പേരില്. പരാതി. ഇതിൽ പറയുന്ന കടയും സഹദേവന്റെ വീടും ഒക്കെ വേറെ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ആ സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്ന നല്ലത്. അയ്യോ, അത് ഏത് സ്റ്റേഷനാ? ഇനിയിപ്പോ എന്ത് ചെയ്യും? സാരമില്ല, പരാതി എന്ന എന്റെ ബന്ധുവല്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ ഇത് ഫോർവേഡ് ചെയ്തോളാം. എന്റെ അടുത്ത സുഹൃത്ത് അവിടുത്തെ എസ്ഐ. വേണ്ട നടപടിയെടുക്കാൻ ഞാൻ പറയാം. വളരെ ഉപകാരം. പിന്നെ ആ സഹദേവന് 2 ഇടി കൂടെ കൊടുക്കാൻ പറയണേ. പറയാം. വീട്ടിൽ തന്നെ ഇല്ലേ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥ? പരാതി അവിടെ പറഞ്ഞാ അവർ വേണ്ടത് ചെയ്യില്ലേ? ഓ, അവളൊരു അഹങ്കാരിയാ. എന്റെ ഈ ചെറിയ കേസൊക്കെ എടുക്കുവോ? അവള് വലിയ വലിയ കേസല്ലേ എടുക്കൂ. ഞാൻ ഈ പരാതി തന്നതേ അവളോട് പറയൊന്നും വേണ്ട കേട്ടോ. ഇല്ല, പറയില്ല. പിന്നെ ഈ പോലീസുകാരന് രാത്രി ഡ്യൂട്ടി ഒന്നും ഇല്ലേ? ഫുൾ ടൈം ഓൺലൈനിലാണല്ലോ ചാറ്റിങ്ങില്. എനിക്ക് മനസ്സിലാകുന്നുണ്ട് പോലീസുകാരാ. എന്തായാലും ശ്രുതി അല്ല എന്ന് എനിക്ക് മനസ്സിലായി. മറ്റെവിടെയോ ഒരു കണക്ഷൻ ഉണ്ട്. ശ്രുതി അല്ല എന്ന് എനിക്ക് മനസ്സിലായി. മറ്റെവിടെയോ ഒരു കണക്ഷൻ ഉണ്ട്. ആ കത്ത് അവളുടെ കയ്യിൽ കിട്ടുന്നതോടെ അവൾക്ക് നിന്നെ കുറിച്ച് സംശയം ഉണ്ടാകും. ആ സംശയം ബലപ്പെടുത്തുന്ന രീതിയിൽ നീ കൂടെ പെരുമാറിയാൽ എല്ലാം ഓക്കെ. അവൾ നിന്നെ വെറുക്കും, നിന്നെ ഒഴിവാക്കും, വിവാഹത്തിൽ നിന്ന് പിന്മാറും. അങ്കിള് പറഞ്ഞത് ശരിയാ, ഇവരെ വെച്ച് കാര്യങ്ങൾ നീക്കാം. ശ്യാമന്താ ആലോചിക്കുന്നെ? ഏ, ഒന്നുമില്ല. ഞാൻ പറഞ്ഞ സത്യല്ലേ? സത്യം പറഞ്ഞ ശ്രുതിയോട് പറയൂ, വീട്ടിൽ പറയൂ. ഞാനൊന്നും പറയില്ല. സത്യം പറയാലോ, ഞാനൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാ. അവളെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അവളെ വിവാഹം കഴിക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. ശ്രുതി എന്റെ തലയിൽ വീണതാ. മീനാക്ഷി എടുത്തി, പ്ലീസ്, ഇത് ശ്രുതിയോ ദീപ്തി മേഡമോ വീട്ടുകാരോ അറിയരുത്. ശ്യാമനെ എന്നെ വിശ്വസിക്കാം. ഒന്നുമില്ലേലും, ഞാൻ നിന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് അല്ലേടാ. ഈ രഹസ്യം ഞാൻ സൂക്ഷിക്കും, ആരും അറിയില്ല. ഈ ശ്രുതിയെ ഒഴിവാക്കാൻ നീ എന്തെങ്കിലും പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഈ മീനാക്ഷി എടുത്തിയുടെ സഹായം എപ്പോഴും ഉണ്ടാവും. നിനക്ക് അറിയില്ല എന്നെ, ഞാനേ അത്രയ്ക്ക് ആത്മാർത്ഥതയുള്ളവളാ. ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് നടന്നു. ഇത് വച്ച് ഞാൻ അവളെ ഇവനിൽ നിന്ന് അകറ്റും. എന്നാ മീനാക്ഷി എടുത്തി ചെല്ല്, നമുക്ക് വാട്സാപ്പിൽ കാണാം. ആ, ഓ, കാണാം. ആ, പിന്നെ കേസിന്റെ കാര്യം മറക്കരുത് കേട്ടോ. ഇല്ല. അപ്പൊ ശരി. ദൈവമാണ് ഇവരിവിടെ എത്തിച്ചത്. അവർക്കാര്യം ശ്രുതിയോട് പറയും, ശ്രുതി വിശ്വസിക്കും. ശ്രുതിയെ കുറച്ച് അവോയ്ഡ് ചെയ്താൽ അവളിൽ സംശയം ബലപ്പെടും.
അവൾ താനെ ഒഴിഞ്ഞു പോകും. നോക്കാം ഇതെവിടെ ചെന്ന് എത്തുമെന്ന്. തൽക്കാലം അത് മറക്കാം. ദീപ്തി മേഡത്തിൻ്റെ അന്വേഷണം എന്നിലേക്ക് എത്താതിരിക്കാനുള്ള വഴി എന്തെന്നാണ് ഇപ്പം ആലോചിക്കേണ്ടത്. മക്കൾക്ക് ഇഷ്ടമുള്ള കറികളായി ഇന്ന് അമ്മായി ഉണ്ടാക്കിയിരിക്കുന്നത്. ഓ, ഇങ്ങനൊരാളൂടി ഇവിടെ ഉണ്ടേ. രണ്ട് മക്കളെ കിട്ടിയപ്പോ അമ്മ നമ്മുടെ കാര്യമൊക്കെ മറന്നു. അല്ലെങ്കിൽ വിളമ്പുന്നതിന് മുൻപ് മക്കളെ കഴിക്കാൻ വാ എന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നത്. അമ്മ നേരത്തെ വിളിച്ചിരുന്നു. നിനക്ക് ചെവിയാക്കാത്തതിന് അമ്മയാണോ കുറ്റക്കാരി? എടാ, ഈ മഞ്ഞക്കിളി കേട്ടില്ല? അതാ ശ്രുതിയും വീണയും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അവർക്ക് ഇഷ്ടമുള്ള കറികളാ ഇന്ന് പത്മ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ഒരു സന്തോഷമാ. ഇതാ സന്തോഷമൊന്നല്ല. ഓരോ ദിവസം കഴിയുന്തോറും വിവാഹം അടുത്തു വരല്ലേ, അതിന്റെ സന്തോഷമാ. അങ്ങനെയെങ്കിൽ അങ്ങനെ. പക്ഷേ ശ്യാം നിന്നെ കെട്ടുമെന്ന് തോന്നുന്നില്ല. കെട്ടാതെ പിന്നെ? വിവാഹം നിശ്ചയിച്ചതല്ലേ? ഇവർ രണ്ടുപേരും സ്നേഹത്തിലുവാ. മീനാക്ഷി എടുത്തി എടുത്തിയുടെ മനസ്സിലൊരാഗ്രഹം പറഞ്ഞേ ഉള്ളൂ. അയ്യോ, എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഇവളുടെ വിവാഹം നടന്നാലെന്ത് നടന്നില്ലെങ്കിലെന്ത്, അതെന്റെ വിഷയേ അല്ല. മീനാക്ഷി, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ കയറി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കിപ്പോ. നീ അങ്ങനെ പറയാൻ എന്താ കാര്യം? അതെ, ഈ ശ്യാമൻ ഞാനേ ഫേസ്ബുക്ക് ഫ്രണ്ട്സാ. രാത്രി അവൻ എപ്പോഴും ഓൺലൈനിലാ. ആരെയോ ചാറ്റ് ചെയ്യുന്നു എന്നുള്ള സംശയം ഞാൻ ഇവളോട് പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ സിറ്റിയിൽ പോയപ്പോഴേ യാദൃശ്ചികമായിട്ട് ശ്യാമനെ കണ്ടു. ഞാൻ ചോദിച്ചു, നീ ഫുൾ ടൈം ഓൺലൈനിലാണല്ലോ എന്ന്. അപ്പോഴല്ലേ സത്യം പറഞ്ഞത്. അവനൊരു കാമുകയുണ്ടത്രേ. അവളെയാ അവൻ ചാറ്റ് ചെയ്യുന്നത്. അവളെ കല്യാണം കഴിക്കാനാ അവന് ആഗ്രഹമെന്ന്. അതിനിടയിലേ ശ്രുതി തലയില് വീണതത്രേ. ഇപ്പോഴും അവന് ഇഷ്ടാ കാമുകിയെ തന്നെയാ, ഇവളെ അല്ല. അവന്റെ വർത്തമാനത്തിൽ നിന്ന് അവന്റെയും ശ്രുതിയുടെയും കല്യാണം നടക്കാൻ സാധ്യതയില്ല. ശ്യാമേ, ഈ പെണ്ണിനെ കെട്ടില്ല. ഇപ്പൊ എന്തിനാ ചിരിക്കുന്ന? എന്റെ മീനാക്ഷി എടുത്തി ശ്യാമേട്ടാ ഏട്ടത്തിയെ പറ്റിക്കാൻ പറഞ്ഞതാ. ശ്യാമേട്ടന് വേറെ കാമുകിയൊന്നുമില്ല. ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ച സമയത്ത് തന്നെ നടക്കും. പിന്നല്ലാതെ അവൻ ഈ മണ്ടിയെ പറ്റിച്ചു. ഈ പൊട്ടിക്കാളി അത് വിശ്വസിക്കുകയും ചെയ്തു. ഉള്ളത് വലിച്ചു വാരി കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചിരിച്ചോ ചിരിച്ചോ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ ബന്ധം കലക്കിയിരിക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ യദുകൃഷ്ണന് ബയണറ്റ് കൊണ്ട് കുത്തേറ്റതിന്റെ ഒരു സൂചനയുമില്ല. പോസ്റ്റ്മോർട്ടം നടത്തിയ സർജൻ എന്തൊക്കെയോ മറച്ചു വെക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. യദുകൃഷ്ണന്റെ ഡെഡ് ബോഡി എടുത്ത് ഒന്നുകൂടി പോസ്റ്റ്മോർട്ടം നടത്തേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അതിനുവേണ്ട പ്രൊസീജിയേഴ്സ് പൂർത്തിയാക്കണം. യെസ് മാഡം. ശ്യാം, ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ വിശ്വാസത്തിൽ എടുക്കുന്നില്ല.
യദുകൃഷ്ണന്റെ ഡെഡ് ബോഡി ഒന്നുകൂടി പോസ്റ്റ്മോർട്ടം നടത്താനാണ് പ്ലാൻ. പോസ്റ്റ്മോർട്ടത്തിലെ ദുരൂഹത നീക്കണം. കാര്യങ്ങള് എന്റെ കയ്യിൽ നിന്ന് പോവുകയാണല്ലോ. രാജപ്പൻ പറഞ്ഞ കൊലപാതകം യദുവിന്റെ തന്നെ ആവാനാണ് സാധ്യത. അത് തെളിയിക്കാൻ മൃതദേഹം പുറത്തെടുത്ത് ഒന്നുകൂടി പോസ്റ്റ്മോർട്ടം ചെയ്തേ പറ്റൂ. അതിനു മുൻപ് പ്രശാന്തിനെയും ആന്റണിയും എനിക്കൊന്നുകൂടി ചോദ്യം ചെയ്യണം. ശ്യാം അവരെ ഈ വിവരം അറിയിക്കുക. എന്റെ മുൻപിൽ ഹാജരാവാൻ പറയാം. യെസ് മാഡം. ചതി നടന്നിട്ടുണ്ട് എനിക്കങ്ങനെ തോന്നുന്നു. ശ്യാമേട്ടന് മറ്റേതോ പെണ്ണുമായിട്ട് കണക്ഷൻ ഉണ്ട്, അത് ഉറപ്പാ.